ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ എം സി കമറുദ്ദീൻ എം എൽ എയെ രണ്ടു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഹോസ്ദൂർ കോടതിയുടേതാണ് നടപടി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം പതിനൊന്നിലേക്ക് മാറ്റി പതിമൂന്ന് കോടിയുടെ തട്ടിപ്പ് നടന്നതിനുള്ള തെളിവുകളുണ്ടെന്നും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ എം എൽ എ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം എന്നാൽ എം എൽ എ കടുത്ത പ്രമേഹ രോഗിയാണെന്നും കസ്റ്റഡിയിൽ വിടരുതെന്നും കമറുദ്ദീൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു ഇത് പരിഗണിച്ച മജിസ്ട്രേറ്റ് കമറുദ്ദീനെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് കോടതിയിൽ ഹാജരായ എം എൽ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ജഡ്ജി നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കുകയായിരുന്നു കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ പ്രോസിക്യൂഷൻ ആവശ്യം അംഗീകരിച്ച് രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് മുൻപ് എം വീണ്ടും കോടതിയിൽ ഹാജരാക്കണം ഇതിനുശേഷമാവും കമറുദ്ദീൻ സമർപ്പിച്ച ജാമ്യ ഹർജി പരിഗണിക്കുക നൂറ്റി എൺപത് കോടിയുടെ തട്ടിപ്പ് നടന്നതാണ് പ്രാഥമിക നിഗമനം നിക്ഷേപകരിൽ നിന്നും സ്വീകരിച്ച പണം എങ്ങനെ ചെലവഴിച്ചു എവിടെയൊക്കെയാണ് ഭൂമി വാങ്ങുകയോ നിക്ഷേപം നടത്തുകയോ ചെയ്തത് ആരൊക്കെയാണ് ജല്ലറിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയ വിവരങ്ങളാണ് പ്രധാനമായും എം എൽ എയോട് ചോദിച്ചറിയുക എന്നാൽ കമറുദ്ദീൻ അന്വേഷണ സംഘത്തോട് എത്രമാത്രം സഹകരിക്കുമെന്ന് കണ്ടറിയണം ജനം കാസർഗോഡ്